കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കണ്ടക്ഷനിയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് മുഴുവനും. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാ തന്നെയാണ് പ്രശ്നം, മറ്റൊന്നുമല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രന് സി പി എമ്മുമായി രമേശ് ചെന്നിത്തല സഹകരിച്ചത് അത്രയ്ക്കങ്ങ് പിടിച്ചിട്ടില്ല. പക്ഷേ മുല്ലപ്പള്ളിക്കില്ലാത്ത ദീർഘവീക്ഷണം വി ഡി സതീശനുണ്ട് എന്നുള്ളതും സത്യമാണ്. പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് മുതൽ കേരളത്തിൽ കൊടുമ്പിരി കൊണ്ട പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ന്യൂനപക്ഷങ്ങളെല്ലാം കട്ട സപ്പോർട്ടുമായി പിണറായി വിജയന്റെ പിറകിൽ തന്നെയുണ്ട്. ഉടനെ തന്നെ ഇലക്ഷനും വരികയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വട്ടവും പിണറായി കയറാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആകില്ല. ഇതൊരു ചരിത്ര സംഭവമായിരിക്കും പിണറായി വീണ്ടും വരികയാണെങ്കിൽ. നരേന്ദ്രമോദി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെങ്കിൽ പിണറായി തന്നെ ന്യൂനപക്ഷരുടെ സംരക്ഷകനായി ഇവിടെ അധികാരത്തിലെത്തുമെന്നുള്ള ശ്രുതി സി പി എമ്മിലും കോൺഗ്രസിലും അടക്കം പടർന്നിട്ടുണ്ട്. ഈ ശ്രുതിയുടെ ചുവടുപിടിച്ചാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിയുടെ പിറകിലാണെന്നിരുന്നുകൊണ്ട് പിണറായിക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് ഞങ്ങളും പൗരത്വ ഭേദഗതി ബില്ലിന് എതിരാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇത് മനസ്സിലാക്കാതെ പോയി. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തലയെ തുറന്നങ്ങ് വിമർശിച്ചത്. സത്യാഗ്രഹ സമരമിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം രമേശ് ചെന്നിത്തലയും വന്നിരുന്നു. എന്നാൽ ഇത് ശരിയായ നിലപാടല്ല എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് രമേശ് ചെന്നിത്തലയെ നോക്കി പറഞ്ഞത്. പറഞ്ഞ് നാക്കെടുത്തില്ല. മുല്ലപ്പള്ളിയുടെ നെറുകം തലക്കിട്ടൊരു കൊട്ടു കൊടുത്തുകൊണ്ട് വി ഡി സതീശനും രംഗത്തെത്തി. ഒന്നിക്കേണ്ട സമയം വന്നാൽ ഇനി ഞങ്ങൾ ഒന്നിക്കും, അതിന് താൻ ആരാടോ ചോദിക്കാൻ എന്നുള്ള ലൈനിലായിരുന്നു വി ഡി സതീശന്റെ സംസാരം. ബി ജെ പിക്കെതിരെ സി പി എമ്മും യു ഡി എഫും ഒന്നിക്കുന്നതിൽ യാതൊരുവിധ തെറ്റും ഇല്ല എന്നാണ് വി ഡി സതീശന്റെ പക്ഷം. അതേസമയം മുസ്ലിം ലീഗ് കൂടി മുല്ലപ്പള്ളിയെ എതിർത്ത് രംഗത്തെത്തിയപ്പോൾ മുല്ലപ്പള്ളിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. യാതൊരുവിധ കുഴപ്പവും പിണറായിയുടെ പിറകിൽ അണിനിരക്കുന്നത് കൊണ്ട് ഇതിൽ ഇല്ല എന്നാണ് മുസ്ലിം ലീഗ് അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം സി പി എമ്മും വെറുതെ ഇരുന്നില്ല. അത് കണ്ടു മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോൺഗ്രസുകാർ തന്നെ പഞ്ഞിക്കിടുന്നത് എന്ന് പറഞ്ഞ് അവർ അവസരം മുതലെടുക്കാനും മറന്നില്ല. സി പി എം മാത്രമാണ് ന്യൂനപക്ഷരുടെ സംരക്ഷകർ. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പോലും ഞങ്ങളെ പോഴ്ത്തിപ്പറയുകയാണ് എന്ന് പറഞ്ഞ് സി പി എം നേതാക്കളടക്കം രംഗത്തെത്തി. 26-ാം തീയതി, അതായത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന്, ഞങ്ങൾ വലിയ മനുഷ്യത്വങ്ങളെ തീർക്കാൻ പോവുകയാണ്. ആ മനുഷ്യച്ചങ്ങലയിൽ യു ഡി എഫിനും വേണമെങ്കിൽ വന്ന് പങ്കെടുക്കാം എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പുതിയ നിലപാട്. ഞങ്ങളാണ് ഇവിടെ ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകർ, യു ഡി എഫ് അല്ല എന്ന് വരുത്തി തീർക്കാൻ ഇതുവഴി സി പി എമ്മിന് നന്നായി സാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ യു ഡി എഫ് റിപ്പബ്ലിക് ഡേ എന്ന് നടക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ യാതൊരു പ്രശ്നവുമില്ലാതെ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും സമരം ബി ജെ പിക്കെതിരാണ്. സമരം നരേന്ദ്രമോദിയെ താഴെയിറക്കാനാണ്. നരേന്ദ്രമോദിയെ അടിക്കാൻ കിട്ടിയ വടി പോലെ ഇവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരു സുവർണാവസരവും വീണ് കിട്ടിയിരിക്കുകയാണ്. അവർ അത് നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിണറായി കയറി ഗോളടിക്കുമോ എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ നിലവിൽ യു ഡി എഫിനുള്ളൂ.